ഹലോ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഇന്ത്യ വിട്ടു ഇന്ത്യയിലുള്ള കളി നിർത്തി നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ണം കഴിഞ്ഞു അല്ലേ ഏഷ്യ കഴിഞ്ഞു നമ്മളെ മേലെ ആഫ്രിക്കയിലേക്ക് കുടിയേറി ഞാൻ ഇന്ന് പറയുന്ന കഥ ഞാൻ കാരണം ഞാൻ ചോദ്യമല്ലല്ലോ ചോദിക്കുന്നത് ഞാനൊരു കഥ പറഞ്ഞു നിങ്ങളോട് അത് ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഇന്നത്തെ കഥയിലെ കഥാപാത്രം ഒരു കറുത്ത വംശജനാണ് ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായ സദൻ റൊഡേഷ്യയിലെ ഷോണ വംശത്തിൽപ്പെട്ട കറുത്തവർഗക്കാരായ മാതാപിതാക്കളുടെ പുത്രനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹം ജനിച്ചത് ഒരു കുഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ മാതാവ് ചർച്ചുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിലേർപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു ഇദ്ദേഹം തന്റെ സെക്കൻഡറി വിദ്യാഭ്യാസം കട്ടുമാ കോളേജിൽ പൂർത്തിയാക്കുകയും അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലെ ഫോർട്ട് ഹാരെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ഇദ്ദേഹം പല രാജ്യങ്ങളിലും ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു പക്ഷേ തൻ്റെ രാജ്യത്ത് വെള്ളക്കാരുടെ ഭരണത്തിൽ അരിശം പൂണ്ട് ഇദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ പ്രസ്താവന ഇറക്കുകയും അതിനെ തുടർന്ന് ജയിലിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജയിലിൽ അടച്ചു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻ്റാവുകയും ചെയ്തു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഇദ്ദേഹം മോസാമ്പിക് എന്ന് പറയുന്ന ആഫ്രിക്കൻ്റെ രാജ്യത്തിലേക്ക് കുടിയേറുകയും അവിടെ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ച് നയിക്കുകയും ചെയ്തു പിന്നീട് കൂടി ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി സഖ്യത്തിലേർപ്പെടുകയും അതിനുശേഷം അവർക്കെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുകയും ഇദ്ദേഹം ആ രാജ്യത്തിൻ്റെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റാവുകയും ചെയ്തു ഇദ്ദേഹം തുടർന്നു വന്ന സോഷ്യലിസ്റ്റ് രീതികളിൽ നിന്ന് വ്യതിചലിച്ച് കൺസെർവേറ്റീവായിട്ടുള്ള ഭരണ സംവിധാനവും എക്കണോമിക് പോളിസികളുമാണ് ഇദ്ദേഹം പിന്തുടർന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആ രാജ്യം മുഴുപട്ടിണിയിലേക്കും അതോടൊപ്പം സാമ്പത്തിക തകർച്ചയിലേക്കും പോകുകയുണ്ടായി അധികാരത്തിലേറി കുറച്ചു നാളുകൾക്കകം തന്നെ ഇദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളുമായി ഒത്തുപോകാതെ വരികയുണ്ടായി അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയ എല്ലാവരെയും ഇദ്ദേഹത്തിൻ്റെ പട്ടാളം വളരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുകയുണ്ടായി അങ്ങനെ ഇദ്ദേഹം തൻ്റെ സ്വേച്ഛാധിപത്യം ആ രാജ്യത്ത് അരക്കിട്ടുറപ്പിച്ച് നാല് ദശാബ്ദ കാലത്തോളം ആ രാജ്യം ഭരിക്കുകയുണ്ടായി തൻ്റെ വർഗീയ സിദ്ധാന്തം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി വെള്ളക്കാരുടെ ആ രാജ്യത്തേലുള്ള നിലനിൽപ്പ് തന്നെ ഒരു പരിധിവരെ പ്രശ്നത്തിലായി തൻ്റെ സമത്വവാദം അരക്കിട്ടുറപ്പിക്കുവാനായി അദ്ദേഹം വെള്ളക്കാരുടെ കൈവശമുള്ള ഭൂമി മുഴുവൻ കറുത്ത പുനർവിന്യാസം ചെയ്യുവാൻ മുൻകൈ എടുക്കുകയും ആദ്യമെല്ലാം താല്പര്യമുള്ളവർക്ക് ഇത് കൊടുക്കാം അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാം എന്നുള്ള ഒരു പോളിസി സ്വീകരിച്ച് വെള്ളക്കാരുടെ കയ്യിലുള്ള ഭൂപ്രദേശങ്ങളെല്ലാം തദ്ദേശീയരായ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഒരു പോളിസി കൊണ്ടുവന്നു പക്ഷേ ഇതിൻ്റെ സംതൃപ്തനല്ലാതായി തീർന്ന അദ്ദേഹം പിന്നീട് കറുത്തവർഗ്ഗക്കാരോട് വെള്ളക്കാരുടെ കൈവശമുള്ള എല്ലാ ഭൂമിയും ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു അതിൻ്റെ ഫലമായി ആ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ വളരെ പ്രശ്നത്തിലാവുകയും തുടർന്ന് സാമ്പത്തികമായ അധപതനം ഉണ്ടാവുകയും ചെയ്തു എല്ലാം അനന്തര ഫലമായി പാശ്ചാത്യ രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ മേലിൽ ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ആഫ്രിക്കൻ യൂണിയൻ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്നീ സംഘടനകളുടെ സാരഥ്യം വഹിക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ നാല് ദശാബ്ദ കാലത്തെ ഭരണത്തിനിടയ്ക്ക് ഓരോ ഇലക്ഷനിലും തനിക്കെതിരെ ഉയർത്തുന്ന എതിർ ശബ്ദങ്ങളെ ഇദ്ദേഹം പട്ടാള ശക്തി ഉപയോഗിച്ചും തൻ്റെ സ്വാധീനം ഉപയോഗിച്ചും അടിച്ചമർത്തുകയാണ് ഉണ്ടായത് ഇത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അണികളെ വളരെ അസ്വസ്ഥരാക്കുകയും ഇദ്ദേഹം അധികാരസ്ഥാനം അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ അണികൾ രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അധികാരപ്രശ്നമാക്കുകയുണ്ടായി മുൻ വൈസ് പ്രസിഡൻറ്റിനെ താൽക്കാലിക പ്രസിഡൻ്റായി ഉണ്ടായി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹത്തിന് പൊതുമാപ്പ് നൽകുകയും തുടർന്ന് വളരെ ശാന്തമായ ജീവിതം നയിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ വിമർശകർ ഇദ്ദേഹത്തെ മനുഷ്യത്വ മനുഷ്യത്വധംസനത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഭജനപക്ഷപാതത്തിൻ്റെയും പ്രതീകമായ ഒരു ഏകാധിപതിയായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാറിന് വാർദ്ധിക സഹജമായ അസുഖത്തെ തുടർന്ന് സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുണ്ടായി എന്തൊക്കെയായിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ ജനതയ്ക്ക് ചികിത്സാ സൗകര്യത്തിനുള്ള സംവിധാനങ്ങൾ വളരെ വിപുലമായി ഒരുക്കുകയുണ്ടായി നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം സദർ റൊഡേഷ്യയിൽ ആണ് ജനിച്ചത് സദേൺ റൊഡേഷ്യ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു പിന്നീട് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇദ്ദേഹം ആദ്യത്തെ പ്രസിഡൻ്റായി നാല് ദശാബ്ദ കാലത്തോളം ഇദ്ദേഹം തൻ്റെ ഏകാധിപത്യ ഭരണം അവിടെ തുടർന്നു അതിൻ്റെ ഫലമായി ആ രാജ്യം സാമ്പത്തികമായി വളരെ പിന്നോക്കം പോവുകയുണ്ടായി ഇപ്പോഴും ആ രാജ്യം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഏകദേശം ധാരണ വന്നു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ടേക്ക് കെയർ ബൈ ബായ്